കെ മുരളീധരൻ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ കെ മുരളീധരൻ, താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. സർക്കാർ ഇതാ ഇപ്പോൾ മുഖ്യമന്ത്രി ഇതാ ആവർത്തിച്ചതാ ഇന്ന് വീണ്ടും ഒരു വിശദീകരണ കുറിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരികയാണ്. പൂരം അലങ്കോലപ്പെട്ടിട്ടില്ല, മറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ വാദങ്ങളൊക്കെ അതിശയോക്തി കലർന്നതാണ്. അങ്ങനെയാണോ ശരിക്കും അന്ന് അവിടെ സംഭവിച്ചത്? പൂരത്തിന് എല്ലാ ചടങ്ങുകളും വളരെ സുഗമമായാണോ നടന്നത് അവിടെ? അവിടെ എല്ലാവർക്കും അറിയാം, അതായത് തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിന്റെ സമാപന സമയത്താണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് തിരുവമ്പാടി ദേവസ്വക്കാര് ഞങ്ങൾ പൂരം അവസാനിപ്പിച്ച് പിന്മാറുകയാണെന്ന് പറഞ്ഞത്. മാത്രമല്ല, അതിനെ തന്നെ വെടിക്കെട്ട് നടന്നോ എപ്പോഴാ? രാവിലെ 3 മണിക്ക് നടത്തേണ്ട വെടിക്കെട്ട് 7 മണിക്ക് നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? മുഖ്യമന്ത്രി തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് കണ്ടിട്ടുണ്ടോ? പൂരം കണ്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് സാമാന്യ വിവരമുള്ളവർ ഇങ്ങനത്തെ ഒരു വർത്തമാനം പറയില്ല. അതുകൊണ്ട് പത്രക്കാരെ ഇടയ്ക്ക് സംശയങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഒരു പത്രക്കുറിപ്പാക്കി ഇറക്കിയിട്ടുള്ളത്. ആ പത്രക്കുറിപ്പിനെ CPI ഒരു വിശ്വാസമില്ല. പിന്നെ ഞങ്ങളുടെ വെക്കത്തേക്ക് കയറിയിട്ട് എന്താ കാര്യം? ഇത് കലക്കിയത് തന്നെയല്ലേ? ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, കലക്കുന്നതിന് കലക്കിയതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹം പറഞ്ഞതിന് രാഷ്ട്രീയ നേട്ടത്തിന് തന്നെയാണ്, അത് BJP നേട്ടത്തിന് വേണ്ടി അതിന് പിണറായി വിജയൻ കൂട്ടുനിന്നു. ഞങ്ങൾ പറയുന്ന ആരോപണങ്ങൾ അന്നും ഇന്ന് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതിലൊരു പള്ളി പുള്ളി ഞങ്ങൾ മാറ്റിയിട്ടില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ കെ മുരളീധരൻ സംസാരിച്ചതിന്.